പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പുറത്തിറക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ജമാഅത്ത് ഇസ്ലാമിയും ഹിന്ദുത്വ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്ന പരാമർശത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ട് രംഗത്ത്. പരാമർശം CPIM തിരുത്താൻ തയ്യാറാവണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വൈസ് ചെയർമാൻ EM അബ്ദുൾ റഹ്മാൻ ആവശ്യപ്പെട്ടു. CPIM മറ്റ് മതേതര രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം ഫാസിസത്തെയും ഏകാധിപത്യത്തെയും പ്രതിരോധിക്കുന്നതിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കേണ്ട കക്ഷിയാണെന്ന് പോപ്പുലർ ഫ്രണ്ട് വിശ്വസിക്കുന്നു. ഫാസിസത്തിനെതിരായ പ്രതിരോധം എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തേണ്ട നിർണായകമായ ചരിത്ര പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഈ പൊതു ലക്ഷ്യത്തിനും പൊതുജന താല്പര്യത്തിനും ദേശീയ താല്പര്യത്തിനും പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചുള്ള CPIM പരാമർശങ്ങളും നിരീക്ഷണങ്ങളും സഹായകരമല്ല. മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുവെന്ന CPIM കരട് പ്രമേയം സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സർക്കാരുകൾ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കാനും ശാക്തീകരണത്തിന് വേണ്ടി എന്ത് ക്രിയാത്മകമായ നടപടികളാണ് എടുക്കുന്നതെന്ന് പരിശോധിക്കാനും തയ്യാറാവേണ്ടതുണ്ട്. ഇരകളാവുന്ന സമൂഹത്തിന് പുറത്തുനിന്നുള്ള വിമോചകരെ കാത്തിരുന്ന് കാലം കഴിക്കാൻ കഴിയില്ല. വിചാരധാരാ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും പൊതുവിപത്തായ ഫാസിസത്തെ ഒരുമിച്ച് നിന്ന് ചെറുക്കുകയാണ് വേണ്ടത്. ഇരകളാവുന്നവർക്ക് ചങ്കലിക്കാൻ അവകാശമുണ്ട്. സ്വയം ശാക്തീകരണത്തിനും പ്രതിരോധത്തിനും അവകാശമുണ്ട്. പ്രതിരോധത്തിനും ശാക്തീകരണത്തിനുമുള്ള മർദ്ദിത വിഭാഗത്തിന്റെ അവകാശങ്ങളെ മർദ്ദക ശക്തികളുമായി താരതമ്യപ്പെടുത്തി തുള്ളം ചെയ്യുന്നത് കാപട്യവും അവസരവാദവുമാണ്. ഈ കാപട്യവും അവസരവാദവുമാണ് RSS BJP ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ശക്തികൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ മതമൌലികവാദ സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ മുന്നണിയും ഹിന്ദുത്വ ശക്തികളാൽ വേട്ടയാടുന്നതിന്റെ ഫലമായി ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അരികുവൽക്കരണവും അരക്ഷിതാവസ്ഥയും വർദ്ധിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഹിന്ദുത്വ ശക്തികളെ സഹായിക്കുകയുള്ളൂ. ജനാധിപത്യ ശക്തികൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ശക്തമായി പ്രതിരോധിക്കേണ്ടതും മതേതര ചേരിയിൽ അവരെ അണിനിരത്തേണ്ടതുമാണ് എന്നതായിരുന്നു CPIM ഇറക്കിയ കരട് പ്രമേയത്തിൽ പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് അർത്ഥത്തിലാണ് സംഘടന RSSനോട് സമരസപ്പെടുന്നതെന്ന് വിശദീകരിക്കാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. RSSന്റെ പ്രത്യയശാസ്ത്രം എന്നത് വിദ്വേഷത്തിലും അപരവൽക്കരണത്തിലും അധിഷ്ഠിതമായ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് തുല്യാവകാശമുള്ള സ്വതന്ത്ര പൌരന്മാരായി ജീവിക്കാൻ അർഹതയില്ലാത്ത ജനവിഭാഗമാണ് എന്നതാണ്. RSS മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വെച്ച് പുലർത്തുന്ന സമീപനം ഹിന്ദുക്കളോടും ഹിന്ദു സമുദായത്തോടും പോപ്പുലർ ഫ്രണ്ട് വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് തെളിയിക്കാനാവില്ല. ഹൈന്ദവ മതവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തി അവരുടെ വിശ്വാസങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് RSS നടപ്പിലാക്കുന്നത്. RSSന്റെ ഹിന്ദുത്വത്തെയും ഹിന്ദുമതത്തെയും കൃത്യമായി വേർതിരിച്ചാണ് തുടക്കം മുതൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത്. RSSന് സമാനമായി ഒരു മുസ്ലിം സംഘടനയും ഇന്ത്യയിലില്ല. RSSനെ പോപ്പുലർ ഫ്രണ്ടുമായി സമീകരിക്കുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. നിലവിലെ ഇന്ത്യൻ സാഹചര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തി പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചുള്ള കരട് രേഖയിലെ പരാമർശം തിരുത്താൻ CPIM നേതൃത്വം തയ്യാറാവണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.